നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. മലയാളികളുടെ കണ്ണ് നനയിച്ച പെൺകുട്ടിയാണ് ഹനാൻ. മാസങ്ങൾക്ക് മുൻപ് പറ്റിയ അപകടത്തിൽ ഹനാൻ ആശുപത്രിയിലായിരുന്നു. അന്ന് ഹനാനെ ഏറെ സന്തോഷിപ്പിച്ചത് തന്റെ പിതാവ് കാണാനെത്തിയതും ഒരു വിഷമസമയത്ത് തന്റെ കൂടെ നിന്നതുമാണ്. എന്നാൽ ആശുപത്രി വിട്ട ശേഷം കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഹനാൻ. അപകട സമയത്ത് തേടിയെത്തിയ പിതാവ് ഇപ്പോൾ കൂടെയില്ലെന്ന് ഹനാൻ പറയുന്നു. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് പോരാട്ടം തുടരുകയാണ് ഹനാൻ. ഉപജീവന മാർഗമായി പുതിയൊരു കട തുടങ്ങുകയാണ്. വിശ്രമ വേളയിലും കടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിലാണ്. അപകടത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ഹനാൻ പറയുന്നത് ഇങ്ങനെ: സാധാരണ ഇടുന്ന വലിയ സ്ക്രൂ എനിക്ക് ഇടാനാവാത്തതിനാൽ പീഡിയാട്രിക് സ്ക്രൂ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടിയാൽ മേജർ സർജറി വേണ്ടിവരും. അതിനാൽ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ അശ്രയതയിൽ ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ജീവിക്കാനായി തൊഴിലെടുത്തേ മതിയാകൂ. എന്റെ കടയുടെ പണികൾ നടക്കുകയാണ്, അവിടെ പോകാതിരിക്കാൻ കഴിയില്ല. എന്റെ അവസ്ഥ കണ്ട് ഈ മാസത്തെ വാടക വേണ്ടെന്ന് ഫ്ളാറ്റിന്റെ ഉടമ പറഞ്ഞു. ഫ്ളാറ്റിന്റെ മെയിന്റനൻസ് തുക ഉൾപ്പെടെ കൊടുക്കാനുണ്ട്. കട തുടങ്ങി അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, ഹനാൻ പറഞ്ഞു. പലവിധത്തിലുള്ള രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്തവർ, രോഗം കൊണ്ട് എന്നേക്കുമായി കിടപ്പിലായിപ്പോയവരുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സംഭവിച്ചത് ഒന്നുമല്ല. രോഗം കൊണ്ട് വലയുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഡോക്ടറാകണമെന്ന് പറഞ്ഞത്. പിതാവ് കുറച്ചു ദിവസം എന്റെ കൂടെ ആശുപത്രിയിൽ വന്നു നിന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ലഹരി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. എന്നെ ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയത് മുതൽ വാപ്പ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മനസ്സും ശരീരവും ഈ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ വേണ്ട നല്ല ശ്വാസമാണ്. എന്നാൽ ആശുപത്രി മുറിയിൽ ലഹരിയുടെ മണം എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുകയായിരുന്നു. എനിക്ക് സഹിക്കാനാകാതെ വന്നപ്പോൾ കുറച്ചു ദിവസത്തേക്ക് അത് ഒഴിവാക്കാൻ ഒരുപാട് തവണ വാപ്പയോട് പറഞ്ഞു. ഒടുവിൽ എന്നോടൊപ്പം നിൽക്കണമെങ്കിൽ ലഹരി ഉപേക്ഷിക്കണമെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എന്നാൽ വാപ്പയ്ക്ക് ലഹരി ഉപേക്ഷിക്കാനാവുമായിരുന്നില്ല, ഹനാൻ വ്യക്തമാക്കി. ജീവിതത്തോട് പൊരുതി വിജയം വരിക്കാൻ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ തീരുമാനം. ഉപജീവനവും പഠന ചെലവും മുന്നോട്ട് കൊണ്ടുപോകാൻ മത്സ്യവിൽപ്പന നടത്തിയ ശ്രദ്ധയായ ഹനാൻ ഹമീദ് എന്ന വിദ്യാർത്ഥിനി ഇന്ന് കാറപകടത്തിൽ പരിക്കേറ്റ് വീൽചെയറിൽ വിശ്രമത്തിലാണ്. കൊടുങ്ങല്ലൂരിലുണ്ടായ കാറപകടത്തിലാണ് ഹനാന്റെ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് ഹനാനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ആശുപത്രി വിട്ട ശേഷം കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഹനാൻ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.